മധ്യ തിരുവിതാംകൂറിന് ആകെ ഗുണകരമാകുന്ന രീതിയിലാണ് ചെറുവള്ളി എസ്റ്റേറ്റിലെ നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളം നിർമ്മിക്കുന്നത്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ 2.27 ലക്ഷം പ്രവാസികൾ ഉണ്ടെന്നാണ് സർക്കാരിൻ്റെ കണക്ക്. ആദ്യഘട്ടത്തിൽ ശബരിമല തീർത്ഥാടകർക്കുള്ള വിമാനത്താവളം എന്ന് പറഞ്ഞിരുന്നെങ്കിലും നെടുമ്പാശ്ശേരിയുടെ ബദൽ എന്ന നിലയിലാവും ശബരിമല അന്താരാഷ്ട്ര വിമാനത്താവളം നിർമ്മിക്കുക. കഴിഞ്ഞ പ്രളയ സമയത്ത് നെടുമ്പാശ്ശേരി അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ എരുമേലിയുടെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്താനാകുമെന്നാണ് വിലയിരുത്തൽ. അന്താരാഷ്ട്ര വിമാനത്താവളമായാലും സാമ്പത്തികമായി ലാഭകരമാകുമെന്നും ആവശ്യത്തിന് യാത്രക്കാരെ ലഭിക്കുമെന്നും വിമാനത്താവളത്തിൻ്റെ കൺസൾട്ടൻസിയായ ലൂയിസ് ബെഗർ കമ്പനി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിലേക്ക് നിർദ്ദേശിക്കപ്പെടുന്ന 5-ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായിരിക്കും ശബരിമല അന്താരാഷ്ട്ര വിമാനത്താവളം. 2017 ജൂൺ 19 സർക്കാർ പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. 30 വർഷം മുന്നിൽ കണ്ട് ദീർഘദൃഷ്ടിയോടെയുള്ള വിമാനത്താവള നിർമ്മാണത്തിനാണ് പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. വിപുലീകരണത്തിന് സാധ്യതയുള്ള ഒരു ടേബിൾ ടോപ്പ് പീഠഭൂമി വിമാനത്താവളമാണിത്. നിർദ്ദിഷ്ട വിമാനത്താവള പരിസരത്തു നിന്നും ഏകദേശം 48 കിലോമീറ്റർ അകലെയാണ് ശബരിമല ധർമ്മശാസ്ത ക്ഷേത്രം. ചെറുവള്ളി എസ്റ്റേറ്റിനെ സംബന്ധിച്ച ഉടമസ്ഥാവകാശ തർക്കം ഹൈക്കോടതിക്ക് മുന്നിലാണ്. സ്ഥലത്തെ സംബന്ധിച്ചുള്ള തർക്കത്തിൻ്റെ സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ടുള്ള കോടതി വിധി വന്നാൽ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.